നമസ്കാരം, മരളി വാർത്തയിലേക്ക് സ്വാഗതം. കോവിഡ് നിയന്ത്രണങ്ങൾ മാറ്റമില്ലാതെ തുടരുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വ്യാഴാഴ്ച മുതൽ കടകൾ എല്ലാ ദിവസവും തുറക്കും എന്ന വ്യാപാരികളുടെ പ്രഖ്യാപനത്തോട് അതിരൂക്ഷ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വരികയാണ്. വ്യാപാരികളുടെ വികാരവും ഉദ്ദേശവും മനസ്സിലാകുന്നുവെന്നും അതോടൊപ്പം നിൽക്കുന്നുവെന്നും പറഞ്ഞ മുഖ്യമന്ത്രി, എന്നാൽ മറ്റൊരു വഴിക്കാണ് നീങ്ങുന്നതെങ്കിൽ അതിനെ ആ നിലയ്ക്ക് നേരിടും എന്നുള്ള ഒരു ഭീഷണിയുടെ സ്വരമാണ് ഉയർത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. നിയന്ത്രണങ്ങളിൽ വേണ്ട ഇളവുകളില്ല എങ്കിൽ വ്യാഴാഴ്ച മുതൽ എല്ലാ ദിവസവും കടകൾ തുറക്കും എന്നായിരുന്നു വ്യാപാര വ്യവസായ ഏകോപന സമിതി അറിയിച്ചിരുന്നത്. ഇതിനെതിരെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്കവരോട് ഒന്നേ പറയാനുള്ളൂ, അവരുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. അതോടൊപ്പം നിൽക്കാനും പ്രയാസമില്ല. എന്നാൽ മറ്റൊരു രീതിയിൽ തുടങ്ങിയാൽ അതിനെ സാധാരണഗതിയിൽ നേരിടുന്ന പോലെ തന്നെ നേരിടും. അത് മനസ്സിലാക്കി കളിച്ചാൽ മതി, അത്രയേ പറയാനുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇതുവരെ രോഗം എത്താത്തവരുടെ എണ്ണം കേരളത്തിൽ വളരെ കൂടുതലാണ്. അതൊരു വെല്ലുവിളിയാണ്. ഇത്തരം അഭിപ്രായം കേട്ട് നിലവിലുള്ള നിയന്ത്രണവും പരിശോധനാ രീതികളും മാറ്റാൻ കഴിയില്ല. ഏതെങ്കിലും സ്ഥലം ഡി കാറ്റഗറിയായി വന്നുവെങ്കിൽ അതിനർത്ഥം അവിടെ രൂക്ഷമായ രീതിയിൽ കോവിഡ് വ്യാപനമുണ്ട് എന്നും അവിടെ നിയന്ത്രണം അനിവാര്യമാണ് എന്നുമാണ്. ഡി കാറ്റഗറിയിലുള്ള പല സ്ഥലങ്ങളും നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയപ്പോൾ സിയിലേക്ക് പോയി. എന്നാൽ സി ബി കാറ്റഗറികളിലെ പല പ്രദേശങ്ങളും ഇളവുകൾ അലസതയോടുകൂടി ഉപയോഗിച്ചപ്പോൾ അവിടെ രോഗവ്യാപനം കൂടി. വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനം എടുക്കണമെന്ന് വ്യാപാര വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റായ ടി നസറുദ്ദീനും വ്യക്തമാക്കി. പെരുന്നാൾ പ്രമാണിച്ച് കടകൾ തുറക്കാൻ അനുവദിക്കണം. അനുകൂല തീരുമാനമുണ്ടായില്ല എങ്കിൽ വ്യാഴാഴ്ച മുതൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. മന്ത്രി എം വി ഗോവിന്ദനുമായി ചർച്ച നടത്തിയിരുന്നു. രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കും എന്നാണ് മന്ത്രി പറഞ്ഞത്. എന്നാൽ നേതൃത്വത്തിന്റെ അറിവോടെയല്ല ഇന്ന് കോഴിക്കോട് വ്യാപാരികൾ പ്രതിഷേധിച്ചതെന്നും സർക്കാരുമായുള്ള ചർച്ചയാണ് സംഘടനയുടെ വഴി. മന്ത്രി എം വി ഗോവിന്ദന്റെ ഉറപ്പിൽ പ്രതീക്ഷയുണ്ടെന്നും നസറുദ്ദീൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അശാസ്ത്രീയ കോവിഡ് നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് വ്യാപാരികൾ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയിരുന്നത്. കിഡ്സൺ കോർണറിൽ പ്രതിഷേധ സമരം നടത്തിയ വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കട അടയ്ക്കാൻ 5 മിനിറ്റ് വൈകിയാൽ പോലും പോലീസ് പിഴ ഈടാക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു വ്യാപാരികളുടെ സമരം. കോഴിക്കോട് നഗരം സി കാറ്റഗറി ആയതിനാൽ അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് മാത്രമേ തുറക്കാൻ കഴിയുകയുള്ളൂ. അതേസമയം വ്യാപാരികളുടെ പ്രശ്നം ചർച്ച ചെയ്യും എന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എൻ തേജ് ലോഹിത് റെഡ്ഡി അറിയിക്കുകയുണ്ടായി. വിഷയം പഠിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.